കൂട്ടുകാരെ അടിസ്ഥാന ശാസ്ത്രം ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഹൃദ്യമായ സ്വാഗതം നിങ്ങൾ എല്ലാവരും വീട്ടിൽ സുരക്ഷിതരായി സന്തോഷത്തോടെ ഇരിക്കുന്നു എന്ന് കരുതുന്നു ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് അടിസ്ഥാന ശാസ്ത്രം അല്ലെങ്കിൽ ബേസിക് സയൻസിലെ രണ്ടാമത്തെ യൂണിറ്റ് പ്രകാശ വിസ്മയങ്ങൾ അഥവാ വണ്ടേഴ്സ് ഓഫ് വിസിബിൾ ലൈറ്റ് എന്ന അധ്യായമാണ് പ്രകാശത്തിന്റെ അതിശയം ജനിപ്പിക്കുന്ന പല വിധത്തിലുള്ള സവിശേഷതകളാണ് നമ്മൾ ഈ അധ്യായത്തിൽ പരിചയപ്പെടുന്നത് പ്രകാശത്തിന് നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം സ്വാധീനമാണുള്ളത് അല്ലേ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ നമ്മുടെ നിത്യജീവിതത്തിൽ അതിപ്രധാന സ്ഥാനമുള്ള ഒരു ഊർജ്ജ രൂപമാണ് പ്രകാശം സൂര്യൻ നക്ഷത്രങ്ങൾ മിന്നൽ പ്രകാശം പുറപ്പെടുവിക്കുന്ന ജീവികൾ ഇവയാണ് പ്രകൃതിയാലുള്ള പ്രകാശ സ്രോതസ്സുകൾ തിരുനാളം വിവിധ തരം ടോർച്ചുകൾ ലാമ്പുകൾ വിളക്കുകൾ ഇവ കൃത്രിമമായ പ്രകാശ സ്രോതസ്സുകളാണ് രാത്രി എന്നും പകലെന്നും ഒരു ദിവസത്തെ വേർതിരിക്കുന്നത് സൂര്യനിൽ നിന്ന് വരുന്ന പ്രകാശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സസ്യങ്ങളുടെ ആഹാരനിർമ്മാണ പ്രക്രിയയിൽ സൂര്യപ്രകാശം കൂടിയേ തീരൂ നമ്മുടെ കണ്ണിൻ്റെ കാഴ്ച സാധ്യമാക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്നത് പ്രകാശമാണ് മനോഹരമായ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ നമ്മുടെ കാഴ്ച സാധ്യമാക്കുന്ന പ്രകാശം ഒരു വിസ്മയമാണ് പ്രകൃതിയിലെ ഈ മനോഹരമായ ദൃശ്യങ്ങളും കാഴ്ചകളും കാണണമെങ്കിൽ നമുക്ക് എന്തു വേണം അതെ പ്രകാശം വേണം വസ്തുക്കളെ കാണുന്നതിന് പ്രകാശം അത്യാവശ്യമാണ് The light is essential to see objects. പ്രകാശത്തിന്റെ ഒരു സവിശേഷത കണ്ടെത്തുന്നതിനായി കൂട്ടുകാർ അഞ്ചാം ക്ലാസ്സിൽ ചെയ്ത ഈ പ്രവർത്തനം ഓർക്കുന്നുണ്ടാവുമല്ലോ ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രവർത്തനം നമുക്ക് പുകപ്പെട്ടിയും ലേസർ ടോർച്ചും ഉപയോഗിച്ച് ചെയ്യാം നമ്മൾ ചെയ്യുന്ന പരീക്ഷണങ്ങളുടെ എല്ലാ നിരീക്ഷണ കുറിപ്പുകൾ സയൻസ് ഡയറിയിൽ എഴുതാൻ കൂട്ടുകാർ ശ്രദ്ധിക്കുമല്ലോ ഇതാണ് ലേസർ ടോർച്ച് ഈ ലേസർ ടോർച്ചിൽ നിന്ന് വരുന്ന പ്രകാശരശ്മികൾ നമ്മുടെ കണ്ണിൽ പതിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണം ഇതാണ് നമ്മുടെ പുകപ്പെട്ടി ഈ പുകപ്പെട്ടിയിൽ കൂടി പ്രകാശരശ്മി കടന്നു പോകുമ്പോൾ അതിന്റെ പാതയ്ക്ക് എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് നിരീക്ഷിക്കാം നമ്മുടെ പുകപ്പെട്ടിയിൽ കൂടി ലേസർ ടോർച്ചിലെ പ്രകാശരശ്മി കടത്തിവിടുമ്പോൾ ഈ പ്രകാശരശ്മിയുടെ പാതയ്ക്ക് ഒരു വ്യതിയാനവും സംഭവിക്കുന്നില്ല പ്രകാശരശ്മി നേർരേഖയിലാണ് സഞ്ചരിക്കുന്നത് ഈ പരീക്ഷണത്തിൽ നിന്ന് നമുക്ക് എന്ത് നിഗമനത്തിലെത്താം അതെ പ്രകാശം നേർരേഖയിൽ സഞ്ചരിക്കുന്നു ലൈറ്റ് ട്രാവൽസ് ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ എല്ലാ വസ്തുവിലൂടെയും പ്രകാശം കടന്നുപോകുന്നത് ഒരുപോലെയാണോ ഇത് കണ്ടെത്തുന്നതിനായി നമുക്കൊരു പരീക്ഷണം ചെയ്യാം ഈ പരീക്ഷണത്തിന് എടുത്തിരിക്കുന്ന സാമഗ്രികൾ ഒരു സ്ക്രീന് ടോർച്ച് പിന്നെ കുറച്ച് വസ്തുക്കൾ ഈ പരീക്ഷണത്തിനായി എടുത്തിരിക്കുന്ന വസ്തുക്കൾ ഒരു ഗ്ലാസ് ഷീറ്റ് ഒരു പോളിത്തീൻ കവർ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവർ ഒരു കാർഡ്ബോർഡ് മിനുസമുള്ള ഒരു ടൈല് എണ്ണ പുരട്ടിയ ഒരു കടലാസ് അല്ലെങ്കിൽ ഓയിൽ പേപ്പർ അടുത്തത് ഉരച്ച ചില്ല് ഈ ഓരോ വസ്തുവിനുടേയും ടോർച്ച് അടിച്ചു നോക്കി പ്രകാശം സ്ക്രീനിൽ പതിക്കുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം ആദ്യം ഗ്ലാസിലൂടെ ടോർച്ച് അടിച്ചു നോക്കി പ്രകാശം സ്ക്രീനിൽ പതിക്കുന്നുണ്ടോ എന്ന് നമുക്ക് നിരീക്ഷിക്കാം ഓക്കെ ആദ്യം ഗ്ലാസ് ഷീറ്റ് വെച്ച് നോക്കാം സ്ക്രീനിൽ നിങ്ങൾ വെളിച്ചം കാണുന്നില്ലേ ഗ്ലാസ് ഷീറ്റിലൂടെ പ്രകാശം കടന്നു പോകുന്നുണ്ട് അല്ലേ അടുത്തത് നമുക്കൊരു പോളിത്തീൻ കവർ എടുക്കാം അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കവർ സ്ക്രീനിൽ വെളിച്ചം കാണാൻ കഴിയുന്നുണ്ടല്ലോ അടുത്തത് ഒരു കാർഡ്ബോർഡ് വെച്ച് നോക്കാം കാർഡ്ബോർഡിൽ നിന്ന് പ്രകാശം സ്ക്രീനിലേക്ക് ഒട്ടും കടന്നു പോകുന്നില്ല അടുത്തത് ഒരു ടൈൽ എടുക്കാം സാധാരണ ടൈൽ ഈ ടൈലിലൂടെ പ്രകാശം ഒട്ടും കടന്നുപോയി സ്ക്രീനിൽ പതിക്കുന്നില്ലല്ലോ ഇനി അടുത്തത് നമുക്ക് ഒരു ഓയിൽ പേപ്പർ എടുക്കാം ഓയിൽ പേപ്പർ കുറച്ച് പ്രകാശം സ്ക്രീനിലെത്തി അല്ലേ ഓയിൽ പേപ്പർ പ്രകാശത്തെ ഭാഗികമായി അല്ലെങ്കിൽ കുറച്ചു മാത്രം കടത്തിവിട്ടു അടുത്തത് നമുക്ക് ഉരച്ച ചില്ല് എടുത്തു നോക്കാം ഉരച്ച ചില്ല്
നോക്കൂ, സ്ക്രീനിൽ പ്രകാശത്തിന് ഒരു മങ്ങൽ വന്നു. അതായത് ഉരച്ച ചില്ല് പ്രകാശത്തെ ഭാഗികമായി അല്ലെങ്കിൽ വളരെ കുറച്ചു മാത്രമേ കടത്തിവിടുന്നുള്ളൂ. ഇങ്ങനെ പ്രകാശത്തെ കടത്തിവിടുന്നതിനനുസരിച്ച് വസ്തുക്കളെ നമുക്ക് എത്രയായി തിരിക്കാം? അതെ, മൂന്നായി തിരിക്കാം. ഗ്ലാസ് ഷീറ്റ്, പോളിത്തീൻ കവർ തുടങ്ങിയവ പ്രകാശത്തെ നന്നായി കടത്തിവിടുന്നവയാണ്. ഇവയെ നമുക്ക് സുതാര്യ വസ്തുക്കളെന്ന് പറയാം. പ്രകാശത്തെ പൂർണ്ണമായും കടത്തിവിടുന്ന വസ്തുക്കളാണ് സുതാര്യ വസ്തുക്കൾ. ദ ഒബ്ജക്റ്റ് വിച്ച് അലൗ ലൈറ്റ് ടു പാസ് ത്രൂ ദം കംപ്ലീറ്റ്ലി ആർ ട്രാൻസ്പെറൻറ്റ് ഒബ്ജക്ട്സ്. ഇനി അടുത്തത് കാർബോർഡും ടൈലുമോ? ഇവ പ്രകാശത്തെ ഒട്ടുമേ കടത്തിവിട്ടില്ല അല്ലേ. ഇങ്ങനെ പ്രകാശത്തെ ഒട്ടും കടത്തിവിടാത്ത വസ്തുക്കളെ നമ്മൾ അധാര്യ വസ്തുക്കൾ അല്ലെങ്കിൽ ഒപ്പേക് ഒബ്ജക്ട്സ് എന്ന് പറയും. പ്രകാശത്തെ ഒട്ടും കടത്തിവിടാത്ത വസ്തുക്കളാണ് ആധാര്യ വസ്തുക്കൾ. ഒബ്ജക്ട്സ് വിച്ച് ഡു നോട്ട് അലൗ ലൈറ്റ് ടു പാസ് ത്രൂ ദം ആർ ഒപേക് ഒബ്ജക്ട്സ്. ഇനി ഉരച്ച ചില്ലും ഓയിൽ പേപ്പറും എങ്ങനെയായിരുന്നു? പ്രകാശത്തെ ഭാഗികമായി മാത്രം കടത്തിവിട്ടു. ഇങ്ങനെ പ്രകാശത്തെ ഭാഗികമായി മാത്രം കടത്തിവിടുന്ന വസ്തുക്കളെ അർദ്ധധാര്യ വസ്തുക്കൾ അല്ലെങ്കിൽ ട്രാൻസ്ലൂസൻറ്റ് ഒബ്ജക്ട്സ് എന്ന് പറയുന്നു. പ്രകാശത്തെ ഭാഗികമായി മാത്രം കടത്തിവിടുന്ന വസ്തുക്കളാണ് അർദ്ധധാര്യ വസ്തുക്കൾ. ഒബ്ജക്ട്സ് വിച്ച് അലൗ ലൈറ്റ് ടു പാസ് ത്രൂ ദം പാർഷ്യലി ആർ ട്രാൻസ്ലൂസൻറ്റ് ഒബ്ജക്ട്സ്. ഇനി നമുക്ക് കണ്ണാടിയിൽ കൂടി പ്രകാശം കടന്നു പോകുന്നുണ്ടോ എന്ന് നോക്കാം. ലേസർ ടോർച്ച് അടിക്കുമ്പോൾ പ്രകാശരശ്മി സ്ക്രീനിൽ പതിക്കുന്നുണ്ട്. എന്നാൽ കണ്ണാടി നടുക്ക് വയ്ക്കുമ്പോൾ പ്രകാശം സ്ക്രീനിൽ ഒട്ടും പതിക്കുന്നില്ല അല്ലേ. എന്നാൽ ഈ സ്ക്രീനിൻ്റെ സ്ഥാനം അല്പമൊന്ന് മാറ്റിയാൽ എന്ത് സംഭവിക്കും? പ്രകാശം നമ്മുടെ സ്ക്രീനിൽ പതിക്കുന്നുണ്ട്. സ്ക്രീനിന്റെ സ്ഥാനം അല്പമൊന്ന് മാറ്റിയപ്പോൾ പ്രകാശം സ്ക്രീനിൽ പതിക്കാൻ കാരണം എന്തായിരിക്കാം? അതെ, പ്രകാശം നമ്മുടെ കണ്ണാടിയിൽ തട്ടിയ ശേഷം തിരിച്ച് നമ്മുടെ സ്ക്രീനിൽ പതിക്കുകയാണ് ചെയ്യുന്നത്. ഒരു പുകപ്പെട്ടിയും ലേസർ ടോർച്ചും ഉപയോഗിച്ച് നമുക്ക് പ്രകാശത്തിന്റെ പാത വ്യക്തമായി കാണാൻ കഴിയും. കാർബോർഡ് കൊണ്ടുണ്ടാക്കിയ പുകപ്പെട്ടിയിൽ ഒരു കണ്ണാടി വെച്ചിട്ടുണ്ട്. ഈ കണ്ണാടിയിലേക്ക് ലേസർ ടോർച്ച് അടിക്കുമ്പോൾ പ്രകാശം കണ്ണാടിയിൽ തട്ടിയ ശേഷം തിരിച്ചു വരുന്നത് കാണാൻ കഴിയുന്നില്ലേ. ഇങ്ങനെ പ്രകാശം ഒരു വസ്തുവിൽ തട്ടി തിരിച്ചു വരുന്നതിനെ പ്രകാശത്തിന്റെ പ്രതിപതനം അല്ലെങ്കിൽ റിഫ്ലക്ഷൻ എന്ന് പറയുന്നു. പ്രകാശം ഒരു പ്രതലത്തിൽ തട്ടി തിരിച്ചു വരുന്നതിനെ പ്രകാശത്തിന്റെ പ്രതിപതനം എന്ന് പറയുന്നു. റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് ഈസ് ദ റിട്ടേൺ ഓഫ് ലൈറ്റ് ദാറ്റ് ഫാൾസ് ഓൺ എ സർഫേസ്. ഇതൊരു കണ്ണാടിയാണ്. ഈ കണ്ണാടിക്ക് പ്രതിപതനവുമായി ബന്ധപ്പെട്ട് എന്ത് സവിശേഷതയാണുള്ളത്? അതെ, ഏറ്റവും നന്നായി പ്രതിപതനം നടത്തുന്ന പ്രതലങ്ങളാണ് കണ്ണാടികൾ. ഈ കണ്ണാടിക്ക് ഉള്ള മറ്റൊരു പേരാണ് ദർപ്പണങ്ങൾ അല്ലെങ്കിൽ മിറേഴ്സ് എന്നും ഇതിനെ വിളിക്കും. പ്രകാശത്തെ ക്രമമായി പ്രതിപദിപ്പിക്കുന്ന പ്രതലങ്ങളാണ് ദർപ്പണങ്ങൾ. മിറേഴ്സ് ആർ സർഫേസസ് വിച്ച് റിഫ്ലക്ട് ലൈറ്റ് റെഗുലർലി. വിവിധ തരത്തിലുള്ള പ്രതലങ്ങളിൽ പ്രകാശം പതിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് കൂട്ടുകാർ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഇത് കണ്ടെത്തുന്നതിനായി നമുക്കൊരു പരീക്ഷണം പുകപ്പെട്ടിയും ലേസർ ടോർച്ചും ഉപയോഗിച്ച് ചെയ്യാം. ഈ പരീക്ഷണത്തിന്റെ നിരീക്ഷണ ഫലം കൂട്ടുകാർ ഈ പട്ടിക വരച്ച് നിങ്ങളുടെ സയൻസ് ഡയറിയിൽ രേഖപ്പെടുത്തണം. നമ്മുടെ ഈ പരീക്ഷണത്തിന് എന്തെല്ലാം സാമഗ്രികൾ ആവശ്യമാണ് എന്ന് നമുക്ക് നോക്കാം. ആദ്യം ഒരു പുതിയ സ്റ്റീൽ പ്ലേറ്റ്, നിറമുള്ള ഒരു തുണി, ഓട്, കാർബോർഡ്, വെളുത്ത കടലാസ്, കണ്ണാടി, മിനുസമുള്ള ഒരു ടൈൽ. ഇങ്ങനെ വിവിധ തരത്തിലുള്ള പ്രതലങ്ങളിൽ പ്രകാശം പതിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. പ്രകാശത്തിന്റെ പാത വ്യക്തമായി കാണുന്നതിന് വേണ്ടി
നമ്മള് പുക നിറച്ച പെട്ടിയാണ് ഉപയോഗിക്കുന്നത് ഇതാണ് നമ്മുടെ പുകപ്പെട്ടി ഈ പുകപ്പെട്ടിയിൽ പുതിയ സ്റ്റീൽ പ്ലേറ്റ് വെച്ചിട്ടുണ്ട് ലേസർ ടോർച്ച് ഈ സ്റ്റീൽ പ്ലേറ്റിലേക്ക് അടിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കാം സ്റ്റീൽ പ്ലേറ്റ് പ്രകാശത്തെ നന്നായി പ്രതിബദിപ്പിക്കുന്നുണ്ട് അടുത്തത് നിറമുള്ള ഒരു തുണി വെച്ച് നോക്കാം നിറമുള്ള തുണി വളരെ കുറച്ചു മാത്രം പ്രകാശത്തെ പ്രതിബദിപ്പിക്കുന്നു അടുത്തത് ഓട് വെച്ച് നോക്കാം ഓട് വളരെ കുറച്ചു മാത്രമേ പ്രകാശത്തെ പ്രതിബദിപ്പിക്കുന്നുള്ളൂ അടുത്തത് കാർബോർഡ് കാർബോർഡും വളരെ കുറച്ചു മാത്രമേ പ്രകാശത്തെ പ്രതിബദിപ്പിക്കുന്നുള്ളൂ അടുത്തത് ഒരു കണ്ണാടി വെച്ച് നോക്കാം കണ്ണാടി വളരെ നന്നായി പ്രകാശത്തെ പ്രതിബദിപ്പിക്കുന്നുണ്ട് അടുത്തത് വെള്ളക്കടലാസ് വെള്ളക്കടലാസ് വളരെ കുറച്ചു മാത്രമേ പ്രകാശത്തെ പ്രതിബദിപ്പിക്കുന്നുള്ളൂ അടുത്തത് മിനുസമുള്ള ഒരു ടൈൽ മിനുസമുള്ള ടൈൽ പ്രകാശത്തെ നന്നായി പ്രതിബദിപ്പിക്കുന്നുണ്ട് പരിശ്രമം കണ്ടല്ലോ പ്രകാശത്തെ നന്നായി പ്രതിബദിപ്പിച്ച വസ്തുക്കൾ ഏതൊക്കെയാണ് അതെ കണ്ണാടി മിനുസമുള്ള ടൈൽ പുതിയ സ്റ്റീൽ പ്ലേറ്റ് ഇങ്ങനെ പ്രകാശത്തെ നന്നായി പ്രതിബദിപ്പിച്ച കണ്ണാടിയുടെയും സ്റ്റീൽ പ്ലേറ്റിന്റെയും മിനുസമുള്ള ടൈലിന്റെയും പ്രതലങ്ങളുടെ പ്രത്യേകത എന്താണ് അതെ ഇവയുടെ പ്രതലം മിനുസമുള്ളതാണ് മിനുസമുള്ള പ്രതലങ്ങളിൽ പ്രകാശം തട്ടുമ്പോൾ എന്താണ് അപ്പോൾ സംഭവിക്കുക പ്രകാശം ക്രമമായി പ്രതിബദിക്കും ഇങ്ങനെ മിനുസമുള്ള പ്രതലങ്ങളിൽ പ്രകാശം പതിക്കുമ്പോൾ ക്രമമായി പ്രതിഫലിക്കുന്നതിനെ ക്രമപ്രതിപതനം എന്ന് പറയുന്നു മിനുസമുള്ള വസ്തുക്കളിൽ പ്രകാശം പതിക്കുമ്പോൾ ക്രമമായി പ്രതിഫലിക്കുന്നു ഇതാണ് ക്രമപ്രതിപതനം When light falls on a smooth surfaces, it is reflected regularly. This is regular reflection. പ്രകാശത്തെ നന്നായി പ്രതിഫലിപ്പിക്കാത്ത ഓട് കാർബോർഡ് തുടങ്ങിയ വസ്തുക്കളുടെ പ്രതലങ്ങളുടെ പ്രത്യേകത എന്താണ് അതെ ഇവയുടെ പ്രതലങ്ങൾ മിനുസമുള്ളതല്ല ഇങ്ങനെ മിനുസമില്ലാത്ത പ്രതലങ്ങളിൽ പ്രകാശം തട്ടുമ്പോൾ പ്രകാശം തട്ടി ചിതറിപ്പോവുകയാണ് ചെയ്യുന്നത് പ്രകാശം ക്രമമായി പ്രതിഫലിക്കുന്നില്ല ഇങ്ങനെ മിനുസമില്ലാത്ത പ്രതലങ്ങളിൽ പ്രകാശം പതിക്കുമ്പോൾ ക്രമരഹിതമായി പ്രതിഫലിക്കുന്നതിനെ പറയുന്ന പേരാണ് വിസരിത പ്രതിപതനം അല്ലെങ്കിൽ ഡിഫ്യൂസ് റിഫ്ലക്ഷൻ മിനുസമില്ലാത്ത പ്രതലത്തിൽ പ്രകാശം പതിക്കുമ്പോൾ ക്രമരഹിതമായി പ്രതിഫലിക്കുന്നു ഇതാണ് വിസരിത പ്രതിപതനം വെൻ ലൈറ്റ് ഫാൾസ് ഓൺ ഓഫ് സർഫേസസ് ഇറ്റ് ഈസ് റിഫ്ലക്റ്റഡ് ഇറെഗുലർലി ദിസ് ഈസ് ഡിഫ്യൂസ് റിഫ്ലക്ഷൻ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ക്രമപ്രതിപതനത്തിൻ്റെയും വിസരിത പ്രതിപതനത്തിൻ്റെയും ധാരാളം ഉദാഹരണങ്ങൾ നമ്മൾ കാണാറുണ്ട് അതിൽ ചില ഉദാഹരണങ്ങൾ ഒന്ന് കണ്ടു നോക്കൂ വിസരിത പ്രതിപദനവും നമ്മൾ ചർച്ച ചെയ്തു കഴിഞ്ഞു ഇവ രണ്ടിന്റെയും ഒരു മാതൃക ഇവിടെ കാണിക്കാം നോക്കൂ മിനുസമുള്ള ടൈല് കണ്ണാടി തുടങ്ങിയവയിൽ പ്രകാശം പതിക്കുമ്പോൾ ക്രമമായി പ്രതിരോധിക്കും ഇതിന്റെ ഒരു മാതൃകയാണ് ടീച്ചർ ഇവിടെ കാണിച്ചിരിക്കുന്നത് ഇതിനുപയോഗിച്ചിരിക്കുന്നത് ഈർക്കിലി ഇവിടെ മിനുസമുള്ള ഏതെങ്കിലും പ്രതലം നമുക്ക് ഉപയോഗിക്കാം അടുത്തത് വിസരിത പ്രതിപതനമാണ് ഓട് കാർബോർഡ് തുടങ്ങിയവയിൽ പ്രകാശം പതിക്കുമ്പോൾ ക്രമമില്ലാതെ പ്രതിപതിക്കും ഇവിടെ ടീച്ചർ എടുത്തിരിക്കുന്നത് കാർബോർഡാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചർച്ച ചെയ്തു പ്രകാശത്തിന്റെ വിവിധ തരം സവിശേഷതകൾ നമ്മൾ മനസ്സിലാക്കി പ്രകാശം കടന്നു പോകുന്നതിനനുസരിച്ച് വസ്തുക്കളെ മൂന്നായി
തരം തിരിക്കാം. സുതാര്യ വസ്തുക്കൾ, അതാര്യ വസ്തുക്കൾ, അർദ്ധതാര്യ വസ്തുക്കൾ എന്ന് നമ്മൾ ചർച്ച ചെയ്തു. പ്രതിപദനം എന്താണെന്ന് നമ്മൾ ഇന്ന് മനസ്സിലാക്കി. വിവിധ തരം പ്രതിപദനങ്ങൾ, ക്രമപ്രതിപദനം, വിസരിത പ്രതിപദനം ഇവ എന്താണെന്ന് നമ്മൾ പഠിച്ചു. ക്രമപ്രതിപദനത്തിന്റെയും വിസരിത പ്രതിപദനത്തിന്റെയും വിവിധ ഉദാഹരണങ്ങൾ നമ്മൾ നിത്യജീവിതത്തിൽ നിന്നും കണ്ടു. പ്രിയ കുട്ടികളെ, ഇന്നത്തെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് കുറച്ച് പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ ടീച്ചർ തരികയാണ്. ഈ പ്രവർത്തനങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ശാസ്ത്ര പുസ്തകത്തിൽ എഴുതി നിങ്ങളുടെ ശാസ്ത്രാധ്യാപകർക്ക് അയച്ചു കൊടുക്കണം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങൾ കൂട്ടുകാർ എല്ലാവരും മനസ്സിലാക്കി എന്ന് ടീച്ചർ പ്രതീക്ഷിക്കുന്നു. വീണ്ടും അടുത്ത ക്ലാസ്സിൽ കണ്ടുമുട്ടാം. താങ്ക് യു.